ശരി, ആരും ചോദിക്കില്ല. ഈ മഹത് സേവനം നീ ചെയ്യുന്നത് കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ തന്നെ വെച്ച് ജനങ്ങളെ കുറ്റം പറയാനും ശിക്ഷിക്കാനുമുള്ള അവകാശം നിനക്ക് മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹത്തിൽ പറഞ്ഞു. അതാണ് നമുക്കാരെയും കുറ്റം പറയാനുള്ള അവകാശം. പറഞ്ഞാൽ തീർച്ചയായിട്ടും തെറ്റായിരിക്കും. എന്ത് യോഗ്യത നമുക്കുണ്ടായിട്ടാണ് നമ്മൾ ഇനിയൊരാളെ കുറ്റം പറയുന്നത്? ഈ പറയുന്നതിന്റെ അപ്പുറം കുഴപ്പം നമുക്കുണ്ട് ഇല്ലേ? ആലോചിച്ച് നോക്ക്, പെട്ടെന്ന് നമ്മളെല്ലാരും പിയേഴ്സോ പോലെ ട്രാൻസ്പെറന്റ് ആയി. ഇപ്പം നോക്കി, ഇപ്പം കാണാം, ഉള്ളിലുള്ള തോട്ട്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എത്ര വൃത്തികേടായിരിക്കും നമ്മളെ ഇനിയൊരാൾ അറിഞ്ഞ അല്ലേ? നമ്മൾ പെട്ടെന്ന് ഹാർട്ടൊക്കെ പിങ്ക് കളർന്ന് വന്ന് അതിൽ ടൈപ്പ് ചെയ്ത പോലെ, കഴിഞ്ഞ ആഴ്ച സുധീഷ് പ്രഭുവിന്റെ മനസ്സിൽ ചീത്ത വെച്ചു, സഞ്ജയ് പ്രഭുവിനെ അടിക്കണമെന്ന് തോന്നി, ഭർത്താവിന് കല്ലെടുത്ത് തലക്കിടണമെന്ന് തോന്നി, ഇതൊക്കെ വെളിയിൽ. അത് നാട്ടിലാണെങ്കിൽ ഫുൾ ഐഡിയ തരും. പൂനെയില് ഏതോ ഒരു സ്ത്രീ ഭർത്താവിന്റെ തലക്ക് കല്ലടിച്ചെടുത്ത് കൊന്നു. അത് കഴിഞ്ഞ് നമ്മളെ കേരളത്തിൽ ഒരാഴ്ച ടെലിവിഷനിൽ പാനൽ ഡിസ്കഷൻ, ഒരാൾ പറയാ അത് ഒരു മീറ്റർ ഹൈറ്റിൽ നിന്നാണ് കല്ലിട്ടത്. ഇനി ഒരാൾ പറയാ വെറുതെ ഇരുന്ന ഭാര്യയ്ക്ക് ഐഡി കൊടുക്കണം ഇവരെല്ലാം. അപ്പൊ നമ്മുടെ ചിന്തകളെല്ലാം ഇനി ഒരാൾക്ക് വായിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര മോശമായ. ആർക്കെങ്കിലും ഒരാൾക്ക് പറയാൻ പറ്റോ ഞാൻ തെറ്റായിട്ട് ഒന്നുമേ ചിന്തിക്കാത്ത വ്യക്തിയാണ് ശ്രീബുദ്ധനാണ് ഞാൻ പറയുന്നത്? നമ്മുടെ ഗ്രേറ്റ്നസ് എന്താണ്? ഇത് മറ്റുള്ളവർ അറിയാതെ ഒളിപ്പിക്കുന്നതാണ് നമ്മുടെ ഗ്രേറ്റ്നസ്. ചില പൊട്ടന്മാർക്ക് ഒളിപ്പിക്കാറുണ്ടാ. ഇഷ്ടമില്ലാത്തവ മുമ്പേ വരുമ്പോ അവന്റെ മുഖമെല്ലാം അങ്ങ് മാറും. അപ്പൊ നമ്മൾ മനസ്സിലാവും ഗ്രേറ്റ് ആൾക്കാരിങ്ങനെ ചിരിച്ചോണ്ട് അസുഖമാണോ ഉള്ളില് ചത്തുപോയില്ലെന്ന്. നമ്മുടെ ഗ്രേറ്റ്നസ് ഇത്രയേ ഉള്ളൂ, ഉള്ളിലുള്ള അഴുക്ക് നന്നായിട്ട് ഒളിപ്പിക്കാൻ പഠിച്ചു നമ്മൾ, റൈറ്റ്? അതാണ് ഈ സൊസൈറ്റി. ആ ബിസിനസ് ആൾക്കാർ ഡീൽ ചെയ്യുന്നതൊക്കെ കാണും, എന്തോ ഇവരെ കുടുംബ ബന്ധം പോലെയാണ് സംസാരിക്കുന്നത്. വെറും ആർട്ടിഫിഷ്യൽ. മാരേജിന് പോകുന്നു സ്മൈൽ മോഡ്, അപ്പൊ ഞാൻ കല്യാണത്തിന് പോകണം ചിരി മോഡ്. കുറെ ദിവസമായില്ലേ കണ്ടിട്ട്, പിന്നെ മക്കളവിടെ പറയുന്നത് പറയുന്ന ആൻസർ പോലും കേൾക്കാൻ തയ്യാറാവുന്നു. അടുത്തത് അത് കഴിഞ്ഞിട്ട് അടുത്ത മരണ വീട്ടിൽ പോണം, പരിചയമുള്ള ഒരാൾ മരിച്ചുപോയി, ദുഃഖമോ? നല്ല ആളായിരുന്നു, കഴിഞ്ഞ ആഴ്ച ഒരുമിച്ച് ചായ കുടിച്ചതേ ഉള്ളു. നല്ലൊരു വെറും വേഷം. ശരിയാണോ തെറ്റാണോ ഇല്ലേ? ആരാണ് വലിയ നാട്ടിലെ പ്രമാണി നന്നായിട്ട് അഭിനയിക്കാൻ പഠിച്ചത്? ഇത്രയേ ഉള്ളൂ. അപ്പോ ഈ ഡിപ്പാർട്ട്മെന്റ് കർമ്മത്തിന്റെ അത്രയ്ക്കും കോംപ്ലിക്കേറ്റഡ്. യമധർമ്മനേറ്റ് ധർമ്മരാജൻ ഏറ്റെടുത്തു. ധർമ്മരാജൻ ഏറ്റെടുത്തിട്ട് അങ്ങനെ അദ്ദേഹത്തിന്റെ ഓഫീസിലോട്ട് പാതാളം 7-14 ലോകങ്ങളുണ്ട്. അത്തള വിത്തള സുത്തള തളാത്തൽ മഹാത്തൽ റസാത്തൽ പാതാളം. താഴെ ഭൂലോകം ഭൂവർലോകം സ്വർഗലോകം മഹർലോകം ജനവലോകം തപോലോകം സത്യലോകം 7 മേലെ. ഇതൊന്നും കഥയല്ല. ഇന്ന് ആധുനിക സയൻസ് ഇതൊക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇനിയും യൂണിവേഴ്സസ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഗ്രഹങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഗ്രഹങ്ങളിൽ ജീവജാലമുണ്ടെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ 5000 വർഷത്തിന് മുമ്പേ പുരാണങ്ങൾ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഗ്രഹങ്ങൾക്ക് പേര്, ഗ്രഹങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, യോജനം, ഏത് സമയത്ത് ഗ്രഹങ്ങൾ തമ്മിൽ ഒരുമിച്ച് വരും, എപ്പോ അകലെ പോകും, ഇതെല്ലാം നമ്മുടെ ജ്യോതിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. ജ്യോതിഷത്തിൽ പ്രവചിക്കുന്ന 70% ശരിയാകാറുണ്ട്. പ്രൂവ്ഡ് സയൻസ്. ഇത് വിശ്വസിക്കില്ല, പ്ലൂട്ടോ ഉണ്ടെന്ന് വിശ്വസിക്കും, ഒരു സുപ്രഭാതം ഇല്ലെന്നും പറയും. നാളെ അറിഞ്ഞൂടെ എർത്ത് ഉണ്ടോ ഇല്ലെന്ന് പറയുന്നത് ഒരു പിടിയില്ല. പക്ഷെ അതെല്ലാം നമ്മൾ വിശ്വസിക്കും. ജ്യോതിഷശാസ്ത്രം തെറ്റയാകാത്ത ശാസ്ത്രം, ആസ്ട്രോണോമിക്കൽ സയൻസ് എല്ലാം ഉണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ. അപ്പോ യമധർമ്മന ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ധർമ്മരാജൻ കർമ്മത്തിന്റെ അധിപനാകുമ്പോൾ ധർമ്മരാജൻ ഇനിയൊരു രൂപം ഉണ്ടായി തുടങ്ങി. ആ രൂപമാണ് യമൻ. സാത്വികമായ രൂപം ധർമ്മരാജൻ, ഈ ശിക്ഷയെല്ലാം നടപ്പിലാക്കുമ്പോൾ എടുക്കുന്ന ക്രൂരമായ രൂപം യമരാജൻ. ഇത് രണ്ട് ഒരാളുടെ രണ്ട് രൂപമാണ്. അപ്പൊ അത്രയും സാധുവും സാത്വികനും സ്നേഹം ചൊരിയുന്ന വ്യക്തിയായ ധർമ്മൻ ഈ പാപത്തിന്റെ ഡിപ്പാർട്ട്മെന്റിൽ വരുമ്പോ കണ്ണുകളെല്ലാം ചുവന്ന് ചെമ്പിച്ച നിറത്തിൽ, മുടി ഇരുണ്ട ദേഹം, കണ്ടാൽ തന്നെ ബെഡി കിടന്നു ചത്തുപോകും. അങ്ങനെ ഒരു രൂപം യമന്റെ. ഭഗവാൻ പറഞ്ഞു, നിന്റെ ഡിപ്പാർട്ട്മെന്റിൽ ആരുമേ വരില്ല, പ്രപഞ്ചത്തിലെ കുറ്റം പറയാനുള്ള അവകാശം നിനക്ക് മാത്രമേ ഉള്ളൂ. ഒരു
ശ്ലോകജ്ഞമുണ്ട്. കുറ്റം പറയാനുള്ള അവകാശം വേറെ ആർക്കും ഇല്ല. കാരണം എന്തിനെ പറയുന്നു, ഇന്നല്ലെങ്കിൽ നാളെ അത് എന്റെ ജീവിതത്തിൽ. സംശയമേ വേണ്ട. നമ്മൾ ആരെങ്കിലും പറയുന്നത് അങ്ങനെ അറിഞ്ഞ്, ഇതിൽ എന്താ രസം വെച്ചാല് അറിയാതെ ചെയ്യുന്ന തെറ്റിനേക്കാളും അറിഞ്ഞ് ചെയ്യുന്ന തെറ്റാണ് അധികം. ആണോ അല്ലേ? അല്ലേ? നമ്മൾ അറിയാതെ കുറ്റം പറഞ്ഞു പോയി എന്ന് പറയാൻ പറ്റില്ല. അറിഞ്ഞ് മനഃപൂർവ്വം പറയുന്നത് അധികം. അത് ഇനി ഒരാളെ കുറ്റം പറയുമ്പോൾ ഉള്ളിലൊരു സന്തോഷം ഉണ്ടാകാറ്, ഇങ്ങനെ മനസ്സെല്ലാം ഒരു ആനന്ദ അനുഭൂതി. ഇനി ഒരാളുടെ ടോപ്പിക് ഡിസ്കസ് ചെയ്യുമ്പോൾ അയാളുടെ മകൾ ഇന്നാളുടെ കൂടെ ഓടിപ്പോയി ആനന്ദ അനുഭവിച്ച, ഇല്ലേ? ശരിയല്ലേ? ശരിയാണ്. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഒരു രാക്ഷസന് ഒളിച്ചിരിപ്പുണ്ട്. ഒരു സന്യാസി പറഞ്ഞത് അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ. അദ്ദേഹം ഒരു ഒരു നദിയുടെ തീരത്തിരുന്ന് ജപിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഒരു രാക്ഷസനുണ്ട്. നദിയുടെ തീരത്തിൽ അദ്ദേഹം ഇരുന്ന് ജപിക്കുമ്പോൾ അവിടെ കുറേ പേര് ആൾക്കാർ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നത് കണ്ടു. അദ്ദേഹം ജപിക്കുന്നു, ചിലരവിടെ ഓടുന്നു, നടക്കുന്നു, കുറച്ച് വയസ്സായ ആൾക്കാർ ഇരുന്ന് സംസാരിക്കുന്നു, പലതും സംഭവിക്കുന്നു ആ നദീതീരത്ത്. അപ്പൊ ഒരാൾ ഇരുന്ന് ഇങ്ങനെ നദിയിൽ ചൂണ്ടയിട്ട് മീൻ പിടിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇദ്ദേഹം അദ്ദേഹത്തിനെ നോക്കിക്കൊണ്ടേ ജപിക്കുന്നുണ്ട്. കാരണം സാധുക്കൾ ഇതിനൊക്കെ എതിരാണല്ലോ, ജീവനെ വേദനിപ്പിക്കുന്നതിന് എതിരാണ്. അപ്പൊ ഇദ്ദേഹം ചൂണ്ടയിട്ടിട്ട് ഇദ്ദേഹം നോക്കി ജപിക്കും. മണിക്കൂർ 15 മിനിറ്റായി, അരമണിക്കൂറായി. അപ്പൊ ഇദ്ദേഹം ചൂണ്ടയിട്ടിട്ട് പെട്ടെന്ന് വലിക്കും, അവിടെ മീനില്ല, വേറെ എന്തെങ്കിലുമായി. ഇദ്ദേഹം വീണ്ടും ചൂണ്ടയിടും. അപ്പൊ ഈ സാധു പറയാ, ഞാൻ ജപിച്ച് 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 കുറേ കഴിഞ്ഞപ്പോ എന്റെ മനസ്സും ആ കർമ്മത്തിലായിപ്പോയി. അപ്പൊ അദ്ദേഹം ചൂണ്ടയിട്ട് വലിക്കുമ്പോ ഇദ്ദേഹം ആ മീൻ, ഇദ്ദേഹത്തിന്റെ പ്രതീക്ഷയും ചൂണ്ടയിൽ എന്തു വരുന്നാണ് അറിയാതെ. ഈ ലോകം വല്ലാത്തൊരു ലോകമാണ്. ആ സാധുവിനെ രക്ഷപ്പെടാൻ പറ്റി. ഇദ്ദേഹത്തിന്റെ മനസ്സ് എന്താ പ്രതീക്ഷിക്കുന്ന ആ ചൂണ്ടയില്? അയാളുടെ മീൻ. പിന്നെയാണ് ഇതാ ആലോചിക്കുന്നത്, ഞാൻ എന്താ കാണിക്കുന്നത്? ഞാൻ അറിയാതെ ഒരു കർമ്മത്തിനകത്തായിപ്പോയി അല്ലേ. എല്ലാരുടെ ഉള്ളിലും ഒരു രാക്ഷസം ഒളിച്ചിരിപ്പുണ്ട്. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഉണ്ടോ ഇല്ലേ? അതാണ് പറയുന്നത്. ഇപ്പൊ നമ്മളെ അത് ഞാൻ കഴിഞ്ഞ പറഞ്ഞ ആ ഉദാഹരണം പറഞ്ഞ, നമ്മളൊരു വിവാഹത്തിന് ക്ഷണിച്ചു. നമ്മൾ വിവാഹത്തിന് പോയി, വല്യാഡംബരമായ രാജകീയമായ ഒരു വിവാഹം, എല്ലാം സ്വർണവും ഇതും ഡൗറിയും. ഫോട്ടോയിലൊക്കെ കണ്ടാൽ തന്നെ ആ പെണ്ണും ചെക്കനും കഴുത്തെല്ലാം മാലയിട്ട് ഇങ്ങനെ അത്രയും സ്വർണം. നമുക്ക് സന്തോഷം വന്നു ആ കല്യാണത്തിലൊക്കെ പങ്കെടുത്തപ്പോൾ, നമുക്ക് സന്തോഷമായി. പിന്നെ ഒരു 3 മാസം കഴിഞ്ഞ് ഒരു ന്യൂസ് വന്നു, മറ്റേ കല്യാണം അല്ല ഭയങ്കര ജമയിലൊക്കെ അല്ലേ നടത്തിയത്, എന്നാ ഷോ ആയിരുന്നു ആ കല്യാണം. ആ ചെക്കനും പെണ്ണും പിരിഞ്ഞു കേട്ടോ. ഇത് കേൾക്കുമ്പോ ഒരു സന്തോഷം. ഏതാണ് യഥാർത്ഥ സന്തോഷം? സത്യസന്ധമായ മറുപടി പറയാം. ഏത് ന്യൂസ് കേട്ടപ്പോഴാണ് റിയൽ സന്തോഷം? പ്രഭുവിന് ഏതാ സന്തോഷം? ഏത് കേട്ടപ്പോഴാ യഥാർത്ഥ സന്തോഷം വന്നത്? ഒരു ആൻസർ ഇല്ലല്ലോ. ഒരു സത്യസന്ധൻ ഉണ്ട് ഇതിന്റെ. പ്രഭുവിനെ ആരും കല്യാണത്തിന് വിളിക്കില്ല. ആ ബ്രേക്കപ്പ് നമ്മുടെ ഉള്ളിൽ ഒരു ഹൈവേയില് പോവാണ്. ഹൈവേയില് പോയപ്പോ പെട്ടെന്ന് ആംബുലൻസ് സൈറൻ പോലീസ് ബഹളം, മനസ്സിലായി ഒരു ആക്സിഡന്റ് ആണ്. ഉടനെ നമ്മൾ വണ്ടിയൊക്കെ സൈഡിൽ നിർത്തിയിട്ട്, നാട്ടിലതൊക്കെ ഒരു വലിയ കൗതുകമാണ് ആൾക്കാർക്ക് കാണാൻ. ഇപ്പൊ പിന്നെ സെൽഫി കൂടെ, സെൽഫി വിത്ത് ശവം എല്ലാം കൂടെ എടുത്തു, എല്ലാരും കൂടെ ഓടി നടന്ന്. അപ്പൊ ഇദ്ദേഹം ജനങ്ങളെയൊക്കെ തള്ളി അകത്ത് ചെന്ന് നോക്കിയപ്പോ ഒരു മനുഷ്യൻ എണീറ്റ് പൊടി തരും. ഇത്രയും ഉണ്ടായിരുന്നു, എന്താ പ്രതീക്ഷിച്ചു വന്നത്? അവിടെ ചോര ഉണ്ടാവും, അതിനകത്ത് ഒരാൾ തലപൊട്ടി കിടക്കും ഇല്ലേ, അത്രയ്ക്ക് ഒരു ആകാംക്ഷ കാണാനായിട്ട്. നോക്കിയപ്പോ ആരുമില്ല, ഒരാൾ പൊടി തട്ടി. ഇത്രയേ ഉള്ളായിരുന്നു, എല്ലാവരും ഉള്ളിലും ഉണ്ട് രാക്ഷസൻ. ഇപ്പൊ വെളിയിൽ വരില്ല. നിരാശ വരുമ്പോൾ, വേദന വരുമ്പോൾ, പ്രതീക്ഷിക്കുന്ന കാര്യം നടക്കുന്നില്ല എന്ന് വരുമ്പോ, ഹേർട്ട് ആകുമ്പോ ആ വ്യക്തിയെ ഒതുക്കുന്നതാണ് യഥാർത്ഥ വൈഷ്ണവം, യഥാർത്ഥ ആത്മീയത. എപ്പ നിരാശ വരുമ്പോ നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ തോട്ട് പ്രോസസ് എല്ലാം. യമന്റെ അടുത്ത് ഭഗവാൻ പറഞ്ഞു, നിനക്ക് മാത്രമേ കുറ്റം പറയാനുള്ള അവകാശമുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ മറ്റവരെ പഴിചൊല്ലുക, കുറ്റം പറയുക, വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുക, ഇതെല്ലാം ചെയ്യരുത്. കാരണം ചെയ്താൽ
ഇന്നല്ലെങ്കിൽ നാളെ അതെല്ലാം എന്റെ ക്യാരക്ടറിലത്. അങ്ങനെ യമന് കർമ്മത്തിന്റെ ഒരു ഇത് കൊടുത്തു, ആർക്കും കൊടുത്തില്ല. ഹരേ കൃഷ്ണ.